എല്ലാവർക്കും നമസ്കാരം. കാറ്റ് പെർഫെക്റ്റിന്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ജെ പി ജി ഫയലിനെ എങ്ങനെ ഓട്ടോക്യാഡിലോട്ട് ഇൻസെർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും. അപ്പോ സ്ക്രീനിൽ ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ജെ പി ജി ഫയലിനെ, അതായത് ഒരു ഫോട്ടോ പിക്ചറിനെ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ടൈറ്റിൽ ബ്ലോക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടൈറ്റിൽ ബ്ലോക്കിൽ നമുക്ക് ലോഗ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോ വയ്ക്കേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സാധാരണ എല്ലാവരും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാസ്റ്റർ ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡാണ്. അതായത് ഇൻസെർട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റാസ്റ്റർ ഇമേജ് എന്നുള്ള റെഫറൻസ് കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ ആ ഒരു ഫയൽ ചെയ്യാറ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇതാണ് ഞാൻ റാസ്റ്റർ ഇമേജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ഇൻസെർട്ട് ചെയ്യണ പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ബ്ലോക്ക് സ്പെസിഫൈഡ് പോയിന്റ് ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ചെയ്ത ഒരു ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ മുന്നേ റാസ്റ്റർ ഇമേജ് വെച്ചിട്ട് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലോഗോ ആയിരുന്നു ഇവിടെ. പക്ഷേ എൻ്റെ ഈ പറഞ്ഞ പാത്ത്, അതായത് ഈ ഒരു പർട്ടിക്കുലർ പാത്തിൽ നിന്നാണ് നമ്മൾ ആ റാസ്റ്റർ ഇമേജ് ഇൻസെർട്ട് ചെയ്യുന്നതെങ്കിൽ ആ പാത്തിൽ നിന്ന് ആ ജെ പി ജി ഫയൽ മാറ്റിക്കഴിഞ്ഞാൽ, അതായത് സപ്പോസ് അത് ഡിലീറ്റ് ചെയ്ത് പോവോ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഈ ഒരു കാറ്റ് ഫയൽ അയച്ചു കൊടുക്കുമ്പോൾ, സപ്പോസ് നമ്മൾ ഇത് അയച്ചു കൊടുക്കാൻ മറന്നുവെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു പാത്തിൻ്റെ ടെക്സ്റ്റ് മാത്രമായിട്ട് കാണുള്ളൂ. അതായത് നമുക്കിവിടെ ആ ഒരു ഇമേജ് ഇവിടെ വരില്ല. ഇനി ഞാൻ ചെയ്യാൻ പോണത് മറ്റൊരു തരത്തിലാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഇതേപോലെ തന്നെ ഇൻസെർട്ട് ഈ ഒരു കമാൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണും. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ എല്ലാ വീഡിയോസിനും ഞാൻ പറയണതാണ്. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മിസ്സിങ് മെനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വീണ്ടും ഇൻസെർട്ട് എടുത്തു. ഇൻസെർട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒ എൽ ഇ ഒബ്ജക്റ്റ് എന്നുള്ള ഈ ഒരു കമാൻഡാണ് ഞാനിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഒരു കമാൻഡ് ബോക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ആയിരിക്കണം. പിന്നെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പെയിൻറ്റ് ബ്രഷ് പിക്ചർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു പെയിൻറ്റ് ബ്രഷ് വന്നു. ഐ മീൻ പെയിൻറ്റ് ബ്രഷ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഈ പെയിൻ ബ്രഷ് ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ ഈ ഒരു സർഫസിൽ ഉള്ള സെയിം സർഫസാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ സർഫസിൽ എന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഇവിടെയും റിഫ്ലക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഈ സർഫസിലോട്ട് എൻ്റെ ഒരു ലോഗോ ഞാൻ ഇൻസെർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ പാത്ത് ഇവിടെ പേസ്റ്റിൻ്റെ അവിടെ പോയിട്ട് ഞാൻ എൻ്റെ പാത്ത് സെലക്ട് ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ അതിനെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ പെയിൻറ്റ് ബ്രഷ് സ്റ്റാർട്ടായി, ഐ മീൻ ഓപ്പൺ ആയി കിട്ടി. അപ്പോൾ ഞാനിതിനെ ഒന്ന് ക്രോപ്പ് ചെയ്യാണ്, അത് ഇതിൻ്റെ ഷേപ്പിനെ ഒന്ന് ഞാനൊന്ന് ക്രോപ്പ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് ഒന്ന് ക്രോപ്പ് ചെയ്തു, ഇവിടെ ക്രോപ്പ് കമാൻഡ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്താണ് ഉള്ളത് അതാണ് ഇവിടെ അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു സെയിം സാധനമാണ് ഇവിടെ വരുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ബ്രഷ് ക്ലോസ് ചെയ്ത് കളയാം കേട്ടോ. നമുക്ക് കുഴപ്പമില്ല, പെയിൻ ബ്രഷ് വാങ്ങിച്ചെങ്കിൽ ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, അത് കുഴപ്പമുള്ള കാര്യമല്ല. അപ്പം ഇപ്പം നമ്മളിവിടെ ഇതിവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കിട്ടി. ഇതിനൊരു പാത്തോ ഒന്നുമില്ല. ഇത് നമ്മൾ എവിടേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു ഫയലിൻ്റെ ഒപ്പം ഈ ഒരു ജെ പി ജി ഫയലും വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത ഈ ഒരു റാസ്റ്റർ ഇമേജ് ചെയ്തതിൻ്റെ ആ ഒരു പാത്ത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇനി എനിക്കിതിനെ ഒന്നിങ്ങോട്ട് കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒന്ന് കോപ്പി ചെയ്യാണ്, കോപ്പി ചെയ്തു. അപ്പോൾ എനിക്കിതിനൊന്ന് സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വലുപ്പം സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ഞാൻ സ്കെയിൽ കമാൻഡ് കൊടുത്തു. സ്കെയിൽ കമാൻഡ് കൊടുത്തിട്ട് ഞാനിവിടെ റഫറൻസ് വെച്ചിട്ടാണ്, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. റഫറൻസ് കൊടുത്തു, ആറ് കൊടുത്തു, എന്നിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഇത് പേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാനിതിന് മുന്നത്തെ ഇതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും സിമ്പിളാണ് ഈ ഒരു ഒരു ജെ പി ജി ഫയൽ നമുക്ക് ഇങ്ങോട്ട് ഇൻസെർട്ട് ചെയ്യണത്. ഈ റാസ്റ്റർ ഇമേജിൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോഗോ അല്ലെങ്കിൽ ഐ മീൻ ആ പർട്ടിക്കുലർ പാത്തിൽ നിന്ന് ആ ഫയൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
അത് പിന്നെ ഇത് ഇവിടെ ആ ഒരു പാത്ത് മാത്രമേ എഴുതി കാണിക്കുള്ളൂ, ലോഗോ കാണിക്കില്ല, അതായത് ജെ പി ജി ഫയൽ കാണിക്കില്ല. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഒരു ജെ പി ജി ഫയലിനെ എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം, അതായത് നമുക്ക് ഈസി ആയിട്ട് ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ ആയിരിക്കും. നിങ്ങളിത് എവിടേക്ക് വേണമെങ്കിലും സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു ജെ പി ജി ഫയൽ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പെർഫെക്റ്റ് ആവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചു തന്നെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.